മഞ്ഞ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയില് ആ പുറ്റിങ്ങൽ അമ്പലത്തിലെ ഉത്സവം ഈ വർഷം നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം പത്രത്തിലും വന്നു, ടി വിയിലും വന്നു. പക്ഷേ ഇത്ര ഭാരവാഹികൾ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നത് കേട്ടു. ഈ വർഷം അമ്പലത്തിലെ ഉത്സവത്തിന് ആനയുണ്ടാവും, അതുപോലെ തന്നെ ദേവപ്രശ്ന പ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടാവും, മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഉത്സവം നടക്കുന്ന അമ്പലത്തിൽ എന്റെ വീഡിയോ കാണിക്കുന്നുണ്ടായിരുന്നു ടി വിയിൽ. ഈ പറയുന്ന ആളല്ലാതെ ആ പ്രദേശത്ത് വേറെ ആരുമില്ല. പകൽ സമയത്താണ് ഉത്സവം നടക്കുകയാണ്. മലയാള മനോരമയിലെ കഴിഞ്ഞ വർഷം ഒരു വാർത്ത വന്നിരുന്നു, കേരളത്തിൽ ആദ്യമായിട്ട് വെടിക്കെട്ട് അമ്പലങ്ങളിൽ ആരംഭിച്ചത് പുറ്റിങ്ങലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വെടിക്കെട്ട് 89 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത് പുറ്റിങ്ങലാണ്. അന്നും അപകടമുണ്ടായി, ഇന്നും അപകടമുണ്ടായി. അങ്ങനെയുള്ള വിവരണങ്ങളെല്ലാം വന്നു, അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. പക്ഷെ ഒരു ചെറിയ സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നത്, ഇതുമാതിരി ആനകളെ കൊണ്ടുവന്ന് അത് മതമിളകി കത്തിജ്വലിക്കുന്ന ചൂടിൽ കൂച്ചുവിലങ്ങിട്ട് ആ ആന കാണിക്കുന്ന പരാക്രമം, ആ പരാക്രമത്തിൽ കുറേ പേർക്ക് ആക്സിഡന്റ് പറ്റിയാൽ മരിക്കുക, ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം പിന്നെ ആന വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നത്, പകരം അതേപോലെ വെടിക്കെട്ടിന്റെ അപകടത്തിന്റെ പൂരം ജനങ്ങൾക്ക് സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ എന്ന പേരിൽ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമേ അല്ല ഈ വെടിക്കെട്ട്. 89 വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ ആയിരക്കണക്കിന് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ഒന്നും വെടിക്കെട്ട് പതിവില്ല. ഈ വെടിക്കെട്ട് അന്തരീക്ഷ ശുദ്ധീകരണം നടത്തും എന്നുള്ളത് ശുദ്ധ തെറ്റാണ്. സെലീനിയം പോലെ ഏറ്റവും വിഷകരമായിട്ടുള്ള വിഷം നിറഞ്ഞ പുകയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പഠിപ്പിച്ച് ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാക്കാനാണ് തൃശൂർ പൂരത്തിന് ആൾക്കാർ വരുന്നത്, വെടിക്കെട്ട് കാണാനാണ്. അല്ലെങ്കിൽ വെടിക്കെട്ടില്ലാത്ത പൂരത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ 1025 പേര് മരിച്ച്, 1600 പേർക്ക് ആക്സിഡന്റായി, ശരീരം തന്നെ ഒരു ഭാരമായിട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ നോക്കുക, 2 മണിക്കൂർ ചെവിയും കണ്ണും ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ ഒരു വെടിക്കെട്ട് കണ്ട് തിരിച്ചു പോയിട്ട് എന്ത് നേടി എന്നുള്ളതും കൂടി നോക്കാം. നഷ്ടപ്പെട്ടവന്റെ വീട്ടിലെ അവസ്ഥ എന്ത്, നേടിയവന്റെ സന്തോഷം എന്ത്, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. കുറേയധികം നഷ്ടപ്പെട്ട്, കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, കുറേയധികം ജീവിതങ്ങൾ നശിപ്പിച്ചതിന് ശേഷം പിന്നെ ദേവപ്രശ്നം വെച്ച് ഉള്ള ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ അമ്പലത്തിലെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എന്താ ചെയ്യേണ്ടത് എന്ന് കൂടി ഒന്ന് ചിന്തിക്കാം. ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു? ഈ അമ്പലത്തിലെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും മക്കൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവനവന് തന്നെയാണോ ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് തൊഴാൻ വന്നവരും കാണാൻ വന്നവരുടെയും വീട്ടുകാർക്ക് പോയി, നല്ല നല്ല വ്യക്തികളാണ്, ചെറുപ്പക്കാരാണ് മരിച്ചത്. അപ്പൊ വയസ്സന്മാർ മരിച്ച പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, ഇനിയും ജീവിതത്തിലേക്ക് കടന്ന് കാല് വെക്കാത്ത പാവങ്ങളാണ് നശിച്ചത്. ദൈവത്തിന്റെ പേരില്, അമ്പലത്തിന്റെ പേരില് അതിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാത്തതാണ് ചിലർക്കുള്ള വയറുവേദന. അവനവൻ ഉണ്ടാക്കി വെച്ചതിനെ എങ്ങനെയാ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക? കാറ്റ്, മഴ, വെള്ളപ്പൊക്കം, ഇടിമിന്നല്, മലയിടിച്ചില്, ഇതൊക്കെയാണ് ദേശീയ ദുരന്തം. ഇത് ദേശീയ ദുരന്തമുണ്ടാക്കിയത് അതിന് പെർമിഷൻ കൊടുത്തവരും അതിനെ തടയാത്ത പോലീസുകാരും ആ അമ്പലത്തിലെ ഭാരവാഹികളും ഈ വെടിക്കെട്ട് സ്പോൺസർ ചെയ്തവരും വെടിക്കെട്ട് ഏറ്റെടുത്ത് നടത്തിയവനുമാണ് ദേശീയ ദുരന്തത്തിന് കാരണമായത്. അപ്പൊ ഇങ്ങനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുക അതിനെ? ഏതായാലും
നിങ്ങളുടെ അമ്പലത്തിൽ ഇത് വേണ്ട, ആനയും വേണ്ട, വെടിക്കേറ്റം വേണ്ട, അല്ലാത്ത രീതിയിലുള്ള ഭക്തി മതിയല്ലോ നമുക്ക്. നമ്മുടെ പൈതൃകത്തിൽ പറയാത്ത കേരളത്തിന് പുറത്ത് ഒരമ്പലത്തിനും ആനയില്ലല്ലോ, അഥവാ ഉണ്ടെങ്കിൽ കേരളീയർ ഇവിടെ നിന്ന് കൊണ്ടുപോയി കാണിക്കുന്ന ക്രൂരത മാത്രമേ ഉള്ളൂ. എന്തിനാ ആന? ഇത് പ്രൗഢി കാണിക്കാൻ രാജാക്കന്മാർ പണ്ട് അമ്പലത്തിൽ എഴുന്നള്ളിച്ചിരുന്നു. ഇന്ന് രാജാക്കന്മാരല്ലല്ലോ ഭരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ആന? കേരളത്തിന് പുറത്ത് ആനയില്ല, പുരാണങ്ങളിൽ ആനയെ പറയുന്നില്ല ഇങ്ങനെ അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ, ഇതിഹാസത്തിൽ പറയുന്നില്ല, വേദത്തിൽ പറയുന്നില്ല, ദർശനങ്ങളിൽ പറയുന്നില്ല, ഉപനിഷത്തുകളിൽ പറയുന്നില്ല, ഉപവേദങ്ങളിൽ പറയുന്നില്ല. പിന്നെ എന്തിനാ ആന? ആ ആനയ്ക്ക് വേണ്ടി 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ മുടക്കുന്നത് പാവങ്ങൾക്ക്, വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും കൊടുക്കാം. ഈ വെടിക്കെട്ടിന്റെ പേരിൽ ഇപ്പൊ ഇപ്രാവശ്യം മുത്രാളിക്കാവിലെ വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല, ചെറിയ ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വെടിക്കെട്ട് ഉണ്ടാവേണ്ടിയിരുന്ന ദിവസം ഞങ്ങൾ ഉത്രാളിക്കാവിലൂടെ കടന്നു വന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിതത്തിലെ ചില വലിയ വലിയ തെറ്റുകൾ സംഭവിച്ചതിന് ശേഷം തിരുത്താൻ പോകുന്നതിനേക്കാളും എത്രയോ ഭേദം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം ഇതൊക്കെ വേണ്ട എന്ന് തീരുമാനിച്ചു ദേവപ്രശ്നം കൊണ്ട് എന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ വേണ്ട എന്ന് വെക്കാനുള്ള വിവേകവും ബുദ്ധിയും നമുക്കുണ്ടാവട്ടെ, ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾക്കുണ്ടാവട്ടെ. ഇത് നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമല്ല, ആത്മീയതയുടെ ഭാഗമല്ല. 10-13 വർഷം അമ്പലത്തിലെ പൂജാരിയായിരുന്ന ഗോപാലകൃഷ്ണനാണ് ഇത് പറയുന്നത് എന്നുകൂടി അഭിമാനത്തോടുകൂടി പറയുന്നു. ഇതൊന്നും ഇടക്കാലത്ത് ആരെങ്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ആധികാരികമായിട്ടുള്ള ആത്മീയ ഗ്രന്ഥമൊന്നുമല്ല, അതൊക്കെ ഇടക്കാലത്ത് എഴുതി വെച്ചവന്റെ എഴുത്താണെന്ന് മാത്രം ഓർമ്മിക്കാം. പ്രണാമം, നമസ്കാരം.